ഉദയനിധി സ്റ്റാലിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി തേടി ബിജെപി രംഗത്ത്. അതേസമയം ഉദയനിധിയെ പിന്തുണച്ച് എം കെ സ്റ്റാലിൻ രംഗത്തെത്തി. വംശഹത്യ എന്ന വാക്ക് ഉദയനിധി ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് സ്റ്റാലിന്റെ കുറിപ്പ്. ജോബി ജോർജുണ്ട് ചെന്നൈയിൽ നിന്ന്. ജോബി, ഈ ഉദയനിധി സ്റ്റാലിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അടക്കം അനുമതി തേടി ബിജെപി മുന്നോട്ടാണ്. അപ്പോഴും ഡി എം കെ ഈ പറഞ്ഞ വാചകങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, ശക്തമായ പ്രതിരോധവും സൃഷ്ടിക്കുന്നു. എന്താണ് ഈ സനാതനധർമ്മം പരാമർശവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഉദയനിധി സ്റ്റാലിന്റെ പരാമർശങ്ങൾ പുറത്തുവരികയും അത് വിവാദമാവുകയും ചെയ്തത്. അതിനുശേഷം ആറാം നാളാണ് ഉദയനിധി സ്റ്റാലിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആദ്യമായി രംഗത്ത് വരുന്നതും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതും. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഉദയനിധി സ്റ്റാലിന് ഉചിതമായ മറുപടി നൽകണം എന്ന് മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ വളരെ നിരാശാജനകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതിരോധം തീർക്കുന്നത്. ഒരിടത്തും വംശഹത്യ എന്ന വാക്ക് ഉദയനിധി ഉപയോഗിച്ചിട്ടില്ല. ഉദയനിധി വിശദീകരിച്ചതിന് ശേഷവും ഡി എം കെ ബിജെപി വ്യാജ പ്രചാരണം നടത്തുകയാണ്. പ്രധാനമന്ത്രിക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ. പക്ഷേ എന്നിട്ടും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ബോധപൂർവമാണോ അതോ അത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവമാണോ അതോ വസ്തുതകൾ അറിയാതെയാണോ എന്നൊരു ചോദ്യമാണ് എം കെ സ്റ്റാലിൻ ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ പ്രഖ്യാപനങ്ങളും നിലപാടുകളും പ്രധാനമന്ത്രിയെ വിരളി കൊള്ളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. മോദിയുടേത് വെറും രാഷ്ട്രീയ ഗിമ്മിക്കാണ് എന്ന് ഏവർക്കും മനസ്സിലാകുമെന്നും എം കെ സ്റ്റാലിൻ ഇപ്പോൾ പറയുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരു ഗോത്രം ഒരു ദൈവം എന്നുള്ളതാണ് ഡി എം കെയുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു തന്നെ ഡി എം കെ മുന്നോട്ട് പോകും എന്നും എം കെ സ്റ്റാലിൻ ആദ്യ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നു. ശരി ജോബി.